മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പേരിൽ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നതായി സൂചന. മേലനങ്ങാതെ സ്വകാര്യ കമ്പനിക്ക് കോടികൾ സമ്പാദിക്കാൻ വഴിയൊരുക്കുന്നതാണ് പദ്ധതി. ആദ്യത്തെ പദ്ധതി പ്രവർത്തനം കോഴിക്കോട്ട് ആരംഭിച്ചു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുറഞ്ഞത് 35 കോടി രൂപ ബാധ്യത വരുത്തുന്നതാണ് കരാർ. സർക്കാർ ഭൂമി പണയപ്പെടുത്തി വായ്പയെടുക്കാനും സ്വകാര്യ കമ്പനിക്ക് സാധിക്കും. 27 വർഷത്തേക്കാണ് പൊതുഭൂമി പണയപ്പെടുത്തി വായ്പയെടുത്ത് പദ്ധതി നടത്താൻ സ്വകാര്യ കമ്പനിക്ക് അവകാശം. ഈട് പൊതുഭൂമിയാണ് എന്നതിനാൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയാലും കമ്പനിക്ക് ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പദ്ധതി ഫലപ്രദമാകാതെ വന്നാൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമി സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നഷ്ടമാകും. മാലിന്യ സംസ്കരണ രംഗത്ത് നിക്ഷേപം ക്ഷണിക്കുകയെന്ന KSIDC പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് 7 പ്ലാന്റുകൾ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികളെ ചുമതലപ്പെടുത്തുന്നത്. ഇതിൽ കരാർ ഒപ്പിട്ട കോഴിക്കോട്ട് ഞെളിയൻപറമ്പിലെ നിലവിലുള്ള മാലിന്യ കേന്ദ്രമാണ് പദ്ധതിക്കായി കൈമാറിയിരിക്കുന്നത്. പദ്ധതി നടത്തിപ്പിനായി നോഡൽ ഏജൻസിയായ KSIDC നേരത്തെ കൈമാറിയ 12.67 ഏക്കർ സ്ഥലമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിദിനം കുറഞ്ഞത് 300 ടൺ ജൈവമാലിന്യം കമ്പനിക്ക് ലഭ്യമാക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. സംസ്കരണത്തിന് ടൺ 1 3500 രൂപ നൽകുകയും വേണം. കോഴിക്കോട് കോർപ്പറേഷന് പുറമെ ഫറോക്ക്, കൊയിലാണ്ടി, രാമനാട്ടുകര മുനിസിപ്പാലിറ്റികളും ഒളവണ്ണ, കടലുണ്ടി, കുന്നമംഗലം പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പദ്ധതി. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം വൻ ബാധ്യത വരുത്തിവെക്കുന്ന പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. എന്നാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനോ ഉൽപ്പാദിപ്പിക്കാതിരിക്കാനോ സ്വകാര്യ കമ്പനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. വൈദ്യുതിയിൽ നിന്നുള്ള വരുമാനമാകട്ടെ പ്ലാന്റ് നടത്തുന്ന കമ്പനിക്ക് തന്നെ. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം ബാക്കി വരുന്ന മാലിന്യം കമ്പനിക്ക് വിൽക്കുകയും ചെയ്യാം. വളമായി ഉപയോഗിക്കാവുന്ന ഈ മാലിന്യത്തിന് പ്ലാന്റേഷൻ മേഖലയിൽ വൻ ഡിമാൻഡുണ്ട്. പ്രതിദിനം 300 ടൺ മാലിന്യം നൽകണമെന്ന വ്യവസ്ഥ പദ്ധതിയുടെ ഭാഗമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടുവൊടിക്കും. 300 ടൺ ജൈവമാലിന്യത്തിനൊപ്പം ടണ്ണൊന്നിന് 3500 രൂപ സംസ്കരണ ചാർജായി നൽകണം എന്നത് മാത്രമല്ല വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുക. മാലിന്യത്തിന്റെ അളവ് 270 ടണ്ണിൽ കുറയുന്ന പക്ഷം കമ്പനിക്ക് നഷ്ടപരിഹാരമായി കുറയുന്ന ടണ്ണിന് സംസ്കരണ ചാർജിന്റെ 25% എന്ന തോതിൽ നൽകണം. അതായത് ഇല്ലാത്ത മാലിന്യത്തിനും സ്വകാര്യ കമ്പനിക്ക് പൊതുപണം നൽകണം. കമ്പനിക്കാകട്ടെ മാലിന്യം ലഭിച്ചാലും ഇല്ലെങ്കിലും പ്രതിദിനം ലക്ഷങ്ങൾ കിട്ടും. മാലിന്യം നീക്കാൻ നിലവിൽ ചെലവിടേണ്ടി വരുന്ന തുകയിൽ ഗണ്യമായ ലാഭം പുതിയ പദ്ധതി വരുന്നതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പുതിയ പദ്ധതി പ്രകാരവും മാലിന്യം ശേഖരിക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കു തന്നെ. മാലിന്യം ശേഖരിക്കുന്നതിനുള്ള ജീവനക്കാരെയും ഒപ്പം വാഹനങ്ങൾ, ശേഖരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയും നിലനിർത്തണമെന്ന് ചുരുക്കം. ശുചീകരണത്തിന് വേതനമായി നൽകേണ്ടി വരുന്ന തുക തുടർന്നും കണ്ടെത്തേണ്ടി വരികയും ചെയ്യും. നിശ്ചിത കേന്ദ്രങ്ങളിൽ നിന്നാണ് കരാറെടുത്ത കമ്പനിയുടെ വാഹനങ്ങൾ മാലിന്യങ്ങൾ ഞെളിയൻപറമ്പിലേക്ക് എത്തിക്കുക. മാലിന്യ ശേഖരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതുവരെയുള്ള ജോലികൾ ഇപ്പോഴത്തെ രീതിയിൽ തന്നെ നടത്തണം. ഇപ്പോൾ നൽകേണ്ട തുകയാവില്ല മാലിന്യ സംസ്കരണത്തിന് ഭാവിയിൽ കമ്പനിക്ക് നൽകേണ്ടി വരിക. ഉപഭോക്തൃ വിലസൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പത്തിന് ആനുപാതികമായി നിരക്ക് ഉയരും. ഇത് ഭാവിയിലെ ബാധ്യത ഗണ്യമായി വർദ്ധിക്കാൻ ഇടയാക്കുകയും ചെയ്യും. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.